കൂടുതൽ പ്രവാസി വാർത്തകളും വിശേഷങ്ങളും ഉടൻ അറിയാൻ ഒമാൻ മലയാളീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വ്യാജരേഖ, രണ്ടു പേർ അറസ്റ്റിൽ. വ്യാജരേഖയുണ്ടാക്കി വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ വഞ്ചിച്ച കേസിൽ രണ്ട് വിദേശികൾ അറസ്റ്റിൽ. ദോഫോർ ഗവർണേറ്റിലാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. നിരവധി പേരാണ് ഇവരുടെ ചതിക്കുഴിയിൽപ്പെട്ടതെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വിവിധ രാജ്യക്കാർക്ക് പ്രതികൾ വ്യാജരേഖ നിർമ്മിച്ചു നൽകി ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി. അറബ് വംശജരാണ് അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. പാലക്കാട് സ്വദേശി താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ. മലയാളിയെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് തിരുനാരായണപുരം സ്വദേശി രാമദാസ് കരുവാട്ടൂരാണ് 39 വയസ്സ് മരിച്ചത്. മത്ര തൊവിയാനീരിലുള്ള മുറിയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത്. മത്ര താലിബ് ബിൽഡിംഗ് ജെൻസ് ടൈലറായി ജോലി ചെയ്ത് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് സുഹൃത്തുക്കളൊപ്പം പതിവ് പോലെ രാത്രി താമസ സ്ഥലത്തേക്ക് പോയതാണ്. താമസിക്കുന്ന മുറി പുറത്തുനിന്നും പൂട്ടി തൊട്ടടുത്ത മുറിയിൽ കയറിയാണ് തൂങ്ങിയത്. 10 വർഷമായി ഒമാനിലുണ്ട്. അപ്പു കുഞ്ഞുലക്ഷ്മി ദമ്പതികളുടെ മകനാണ്. ജയഭാരതിയാണ് ഭാര്യ. സുദർശൻ, ആദർശ് എന്നിവർ മക്കളാണ്. ഒമാനിൽ ഇന്നു മുതൽ തണുപ്പേറും. താപനിലയിൽ 5 ഡിഗ്രി വരെ കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. ന്യൂനമർദ്ദത്തെ തുടർന്നുള്ള വടക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ഫലമായാണ് താപനില കുറയുക. മസ്കത്തിൽ കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. പർവ്വത പ്രദേശങ്ങളിൽ താപനില ഒറ്റയക്കത്തിലേക്കെത്തും. മരുഭൂമിയിലും തുറന്ന സ്ഥലങ്ങളിലും പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ ഷർക്കിയ, ബുറൈമി, ദാഹിറ, അൽവുസ്ത, ദോഫോർ ഗവർണേറ്റുകളിൽ അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ മൂടൽമഞ്ഞ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ന്യൂനമർദ്ദത്തെ തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുസണ്ടം ഗവർണേറ്റിൽ ശക്തമായ മഴയുണ്ടായി. മഴയിൽ വാദികൾ കവിഴ്ഞ്ഞൊഴുകി. ഷിനാസ് അടക്കം ഒമാൻ കടലിൻ്റെ തീരപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട മഴയുണ്ടായി. ഇതോടൊപ്പം ആദം, ഫഹൂദ്, ബഹല, യലോണി, ബിദിയ, മുദൈബി, ഇബ്രി, സുനൈന, നിസ്വ, ഹൈമ, മർമൂൾ, മക്ഷൻ, ബോഷർ, അമിറാത്ത് എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച പൊടിക്കാറ്റുമുണ്ടായി. കുവൈത്തിലെ പ്രധാന റോഡുകളൊന്നിന് അന്തരിച്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ കാബൂസിൻ്റെ പേരിടും. കുവൈത്ത് അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ ജാബിർ ഇസബാഹ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടു. ഏത് റോഡ് എന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. കുവൈത്ത് മുനിസിപ്പൽ കൗൺസിൽ തിരഞ്ഞെടുക്കുന്ന 7 പ്രധാന ഹൈവേകളിലൊന്ന് കുവൈത്ത് മന്ത്രിസഭ തിരഞ്ഞെടുക്കും. ഏതാനും ദിവസത്തിനകം ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്ന് അമീർ ദീവാൻ അറിയിച്ചു. സുൽത്താൻ കാബൂസുമായി ഉണ്ടായിരുന്നത് ഈ ഊഷ്മളമായ വ്യക്തിബന്ധമായിരുന്നുവെന്നും കുവൈത്തിൻ്റെ ഏറ്റവും മികച്ച അഭ്യുദയകാംക്ഷികളിൽ ഒരാളായിരുന്നുവെന്നും അദ്ദേഹം ഉത്തരവിൽ അനുസ്മരിച്ചു.